ഹലോ കുഞ്ഞുങ്ങളെ, എന്നെ ഓർക്കുന്നുണ്ടോ? മറന്നുപോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാട്ട് പഠിച്ചു, കഥ പഠിച്ചു, പിന്നെന്താ വാക്യവും പഠിച്ചു. അതൊക്കെ ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഒരു പുതിയ കഥ പഠിക്കാം. പഠിക്കാം, റെഡിയാണോ? കഥയുടെ പേരാണ് യേശു ജീവൻ നൽകുന്നു. ചോദ്യം ചോദിക്കട്ടെ, നമുക്കൊക്കെ ജീവൻ ഉണ്ടോ? ഉണ്ടല്ലേ. എന്തിനൊക്കെ ജീവനുള്ളേ? മനുഷ്യർക്ക് ജീവനുണ്ട്. പിന്നെയോ? ബേർഡ്സ്, പക്ഷികൾക്ക് ജീവനുണ്ട്. പിന്നെയോ? മൃഗങ്ങൾ, ആനിമൽസിന് ജീവനുണ്ട്. പിന്നെ എന്തിനുള്ള? പ്ലാന്റ്സ്, ചെടികൾക്കും ജീവനുണ്ട്. ഈ പാവയ്ക്ക് ജീവനുണ്ടോ? ഇല്ലല്ലേ, പാവ ജീവനില്ലാത്തൊരു സാധനമാണോ? അതെ. അപ്പൊ നമുക്ക് ഈ ജീവൻ നൽകുന്നത് ആരാ? യേശുക്രിസ്തു തന്നാൽ നമ്മുടെ ജീവന്റെ മേലും നമ്മുടെ മരണത്തിന്റെ മേലും അധികാരമുള്ളത് ആർക്കാ? യെസ്, യേശുക്രിസ്തുവിനാണ് അധികാരമുള്ളത്. അങ്ങനത്തെ ഒരു കഥ പഠിക്കാം. റെഡിയാണോ പഠിക്കാൻ? ഓക്കെ. പഠിക്കുന്നതിന് മുന്നേ എന്താ ചെയ്യണ്ടേ? അല്ലെ, നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോ എന്താ ചെയ്യണ്ടേ? പ്രാർത്ഥിക്കാം. എങ്ങനെയാ പ്രാർത്ഥിക്കാം? കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവനായ കർത്താവേ, ദൈവേ, ഞങ്ങൾക്ക് ഇന്ന് പഠിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെ എല്ലാവരും ഒത്തു പ്രാർത്ഥിക്കുന്നു. ഇനി എല്ലാവർക്കും മനസ്സിലാവാനുള്ള കഴിവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ കർത്താവേ, അവരെയൊക്കെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എല്ലാം രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വീട്ടിലായിരുന്നല്ലേ. എന്തുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നേ? എന്താ നമ്മൾ ആരും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്ന? എല്ലാരും വീട്ടിലുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? കോവിഡ് എന്ന് പറഞ്ഞൊരു വൈറസ് മൊത്തം ലോകത്തും ചുറ്റിപ്പറ്റി ഭയങ്കര പ്രശ്നക്കാരനായിരുന്നല്ലേ. അപ്പത്തേക്കും ആ കോവിഡ് എന്നുള്ള അതിനെതിരെ അല്ലെ, അതിനെ പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ എല്ലാവരും വീട്ടിലിരിക്കുമായിരുന്നു അല്ലെ. അതെ. പക്ഷെ കോവിഡ് വന്ന് അസുഖം ബാധിച്ച് കുറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അല്ലേ? കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടു പോയ ജീവൻ ആർക്കേലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആർക്കാ പറ്റുക? നമുക്കൊന്നും പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ല. പിന്നെ ആർക്കാ പറ്റുന്നത്? യേശുപ്പച്ചനെ പറ്റും. ഒരു ദിവസം യേശുപ്പച്ചന്റെ ശിഷ്യന്മാരും, യേശുപ്പച്ചന് എത്ര ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നേ? യെസ്, 12 ശിഷ്യന്മാർ. യേശുപ്പച്ചനും യേശുപ്പച്ചന്റെ ശിഷ്യന്മാരും എല്ലാരും കൂടി സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്തിന്റെ പേരാണ് നയീം. എന്താ സ്ഥലത്തിന്റെ പേര്? നയീം. കറക്റ്റ്. അപ്പത്തേക്കും യേശുപ്പച്ചൻ നോക്കിയപ്പോ കുറേ ആൾക്കാർ യേശുപ്പച്ചന്റെ അടുത്തേക്ക് ഇങ്ങനെ കരഞ്ഞ് നടന്നു വരുന്നത് കണ്ടു. എന്തായിരിക്കും കാരണം? അപ്പൊ യേശുപ്പച്ചൻ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു നടുക്കായിട്ട് ഒരു ശവമഞ്ചൻ, അതായത് ഒരു ശവപ്പെട്ടിയില് ഒരാളിങ്ങനെ കിടത്തി കൊണ്ടുവരുന്ന കണ്ടു. എന്തിനാ ശവപ്പെട്ടിയെ കിടത്തിയേക്കുന്നേ? ആൾക്കാരൊക്കെ മരിച്ചു പോയി കഴിയുമ്പത്തേക്കും ശവപ്പെട്ടിയില്ല കൊണ്ടുപോകുന്നത്. ആന്നോ, അത് കണ്ടിട്ടുണ്ടോ അങ്ങനെ? അപ്പത്തേക്കും യേശുപ്പച്ചൻ നോക്കിയപ്പോഴും ശവപ്പെട്ടിക്കകത്ത് ഒരു കുഞ്ഞിനെ കിടത്തി ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടു. നോക്കുമ്പോ അടുത്ത് ഒരു സ്ത്രീ ഇന്ന് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ യേശുപ്പച്ചൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ മനസ്സിലായി ഈ സ്ത്രീ ഈ കുഞ്ഞിന്റെ അമ്മയാണ്. ഈ സ്ത്രീയുടെ ഒരേ ഒരു മകനാണ് അയച്ചു പോയത്. അതിന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഈ സ്ത്രീ കരഞ്ഞ് 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 തളർന്നു വീണത്. അപ്പം യേശുപ്പച്ചൻ നോക്കിയപ്പോ ആ സ്ത്രീ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ യേശുപ്പച്ചൻ എന്നാ ചെയ്തേ? അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു കരയേണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? കരയേണ്ടെന്ന്. എന്നിട്ട് യേശുപ്പച്ചൻ ആ ശവപ്പെട്ടിയുടെ ചുറ്റും ഇങ്ങനെ തൊട്ടു. എന്നിട്ട് മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബാല്യക്കാര എഴുന്നേൽക്ക. എന്താ പറഞ്ഞേ? ബാല്യക്കാര എഴുന്നേൽക്കെന്ന് ഉറക്കെ പറഞ്ഞേ. വെരി ഗുഡ്, ബാല്യക്കാര എഴുന്നേൽക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കുഞ്ഞ് എണീറ്റോ? എണീറ്റല്ലേ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. സന്തോഷം മാത്രമാണ് അവർക്കുണ്ടായത്. അല്ലവര് ഞെട്ടിപ്പോയി. ഉഷു, മരിച്ചു നടന്ന കുഞ്ഞ് എങ്ങനെയാ എണീക്കുന്നത്? അപ്പൊ യേശുപ്പച്ചൻ ചെയ്ത ഒരു
അത്ഭുത പ്രവൃത്തിയാണ്. ആണോ? അതെ. അപ്പം ഇതാണ് കഥ. അന്നേരം എന്താ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്? ഈശോപ്പശൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാൽ ഈശോപ്പശൻ നടത്തിത്തരും, നമ്മളെ ചേർത്ത് പിടിക്കും, അല്ലേ? അത് ഈശോപ്പശൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് എന്ത് സങ്കടം വന്നാലും അല്ലെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ആരോട് പറയണം? ഈശോപ്പച്ചനോട് പറയണം. നമുക്ക് അസുഖമൊക്കെ വരുന്ന നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, ഈശോപ്പച്ച അതിൻ്റെ ഉപാകമൊക്കെ കുറച്ച് അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ആ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഈശോപ്പച്ചൻ നമ്മുടെ അസുഖമൊക്കെ മാറ്റി തരത്തില്ലേ? മാറ്റിത്തരും. എന്തുകൊണ്ടാ മാറ്റിത്തരുന്നേ? ആ ഈശോപ്പച്ചൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെന്നറിയാവോ? കുഞ്ഞു പിള്ളേരെ. അപ്പം അങ്ങനെ എല്ലാ കുഞ്ഞുപിള്ളേരെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശോപ്പശൻ കേട്ടിട്ട് അതിന് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അപ്പം എന്ത് സങ്കടം വരുമ്പോഴും ആദ്യം ആരോട് പറയണം? ഈശോപ്പശനോട് പറയണം. സന്തോഷം ആരോ പറയത്തില്ലേ? പറയും. എന്താ സന്തോഷം പറഞ്ഞത്? നമുക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടി. അന്നേരം നമ്മൾ പറയും, ഈശോപ്പശ എനിക്ക് ഫുൾ മാർക്ക് കിട്ടി, കണ്ടോ ഞാൻ പഠിച്ചു, എനിക്ക് ഫുൾ മാർക്ക് കിട്ടി എന്ന് പറയും, അല്ലേ? എന്ത് വന്നാലും നമ്മൾ ആരോട് പറയണം? ഈശോപ്പച്ചനോട് പറയണം. പറയുവോ? പറയാം. നമ്മള് വീട്ടില് എല്ലാരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കത്തില്ലേ? നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരുടെയും അപ്പയുടെയും അമ്മയുടെയും എല്ലാവരെയും കൂട്ടേ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലേ? പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യുന്നേ? പാട്ട് പാടും, ബൈബിൾ വായിക്കും, വാക്യം പറയും കുഞ്ഞുപിള്ളേര്, പിന്നെ പ്രാർത്ഥിക്കും. പാട്ട് പാടുമ്പോ അതിന്റെ തൊണ്ടാകുന്ന ഒരു പാട്ട്, അത് കൊറേ പേർക്കൊക്കെ അറിയായിരിക്കും. അറിയാൻ വരാത്തവരെ ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ അറിയാവുന്ന കുഞ്ഞുപിള്ളേരുടെ കൂടുതൽ പാടുവോ? കരുതുന്നവൻ ഞാൻ നിലയെന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പാടാം. ഓക്കെ, ശരി. 1 2 3 കരുതുന്നവൻ കൈവിടുവോ? ഇല്ല, അതാ നമ്മള് പാടിയ പാട്ട്.
കഷ്ടപ്പാടും പ്രയാസം ഒക്കെ വരുമ്പോ നമ്മൾ ആരോട് പറയണം, യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തു നമ്മളെ കൈവിടും. ഓക്കേ, ഇനി നമുക്ക് എന്തുവാ അടുത്തത്? യെസ്, വാക്യം പഠിക്കാം. പറഞ്ഞേട്ടെ, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞുതരാവേ, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. എന്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കൂടെ പറയണേ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. പറഞ്ഞേ, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, പറയാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കൊറേ പേരൊക്കെ പറഞ്ഞു, ഇവിടെ കേക്കണേ. അപ്പം നീ എന്താ, ഇനിയിപ്പം ഒരു കുഞ്ഞു പരിപാടി കൊണ്ട് നിങ്ങൾക്ക് ബുക്കില്ലേ, ബുക്കിൻ്റെ അകത്ത് കളർ അടിക്കണ്ടേ? മറന്നുപോയ കളറൊക്കെ അടിക്കാൻ. ആ, കളർ അടിക്കണം. ഏതാപ്പ കളർ അടിക്കുന്നേ? നമ്മുടെ 14-ാമത്തെ ചാപ്റ്റർ. 14-ാമത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് ഒരു കണ്ടോ, ഇത് കണ്ടോ, ഇതിനകത്ത് എന്താ മനസ്സിലാവുന്നത്? യേശുപ്പച്ചൻ ആ കുഞ്ഞിനെ, അതായത് മരിച്ചുപോയ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു. എന്താ പറഞ്ഞേ? ബാല്യകാല എഴുന്നേൽക്ക. എങ്ങനെയാ പറഞ്ഞേ? ബാല്യകാല എഴുന്നേൽക്ക. അപ്പൊ ഇതെല്ലാവരും കളർ അടിക്കണം. അടിക്കൂ. ഓക്കെ, കളർ അടിക്കണം. കഥ പഠിച്ചു, പാട്ട് പഠിച്ചു, വാക്യം പഠിച്ചു, എല്ലാവർക്കും ഒരു ഹോം വർക്കും തന്നു. എന്താ? കളർ അടിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് നിർത്താം. നിർത്താം. എങ്ങനെയാ? പ്രാർത്ഥിക്കുമല്ലേ? അപ്പം എൻ്റെ കൂടത്തി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞിരുന്ന പോലെ പറയുമോ? ഓക്കെ. യേശുപ്പച്ച, ഞങ്ങൾക്ക് തന്ന ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യും. ഞങ്ങളെ അസുഖങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും കൂട്ടുകാരെയും നല്ല കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ വളർത്തേണമേ. യേശുപ്പച്ചനാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞാന്നല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിപ്പുണ്ടോ? ഉണ്ട്. പാട്ടും കഥയൊക്കെ ഓർത്തിരിപ്പുണ്ടോ? വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പഠിച്ച പാട്ട് പാടി കേൾപ്പിക്കണേ. കേൾപ്പിക്കത്തില്ലേ? ഓക്കെ, കളറടിക്കോ. അടിക്കും. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.